സൂര്യപ്രകാശത്തെ വിൽക്കുവാൻ പറ്റുമോ? അതും അത് ആവശ്യമുള്ളവർക്ക് സാധിക്കും എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് വെറുതെ സമൃദ്ധമായി കിട്ടുന്ന സൂര്യപ്രകാശം വിൽക്കുകയോ വിചിത്രം എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം, എനിക്കും തോന്നിയിരുന്നു. എന്നാൽ ഈ കമ്പനി പറയുന്നത് അത് സാധിക്കും എന്നാണ്. എങ്ങനെയെന്നല്ലേ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. സൂര്യപ്രകാശം ആവശ്യത്തിന് സമൃദ്ധമായി ഉണ്ടെന്ന് പറഞ്ഞാലും രാത്രിയിൽ അതില്ലല്ലോ. സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ടല്ലേ രാത്രി ഉണ്ടാകുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ തീർച്ചയായും അതെ എന്നാണ് ഉത്തരം. അതേസമയം ആ സമയത്ത് തന്നെയല്ലേ നമുക്ക് സൂര്യപ്രകാശം ആവശ്യമായി വരുന്നതും. ഈ കമ്പനി റിഫ്ലക്ട് ഓർബിറ്റർ ഇത് തന്നെയാണ് വിഭാവനം ചെയ്യുന്നത്. എങ്ങനെയെന്നല്ലേ പറയാം. നമുക്കറിയാം സോളാർ പാനലുകളെ കുറിച്ച്. പകൽ അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, രാത്രിയിൽ വെറുതെ ഇരിക്കുന്നു. ഈ സോളാർ പാനലുകളെ രാത്രിയിലും ഉൽപ്പാദനക്ഷമമാക്കുക എന്നതാണ് റിഫ്ലക്ട് ഓർബിറ്റൽ ചെയ്യുവാൻ പോകുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷം അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് വലിയ വലിയ സോളാർ ഫാമുകളെ അവർ പവർ അപ്പ് ചെയ്യുന്നു. വീണ്ടും എങ്ങനെ എന്നാണ് സംശയമെങ്കിൽ പറയാം. സോളാർ ബീംസ് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ കിരണങ്ങളെ ബഹിരാകാശത്ത് വെച്ചിട്ടുള്ള റിഫ്ലക്റ്റിംഗ് മിറേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിച്ച് ആവശ്യമുള്ള ഇടങ്ങളിൽ ലൈറ്റ് അപ്പ് ചെയ്യുക, അങ്ങനെ പവർ അപ്പ് ചെയ്യുക. ഇതാണ് ഏറ്റവും ലളിതമായ ഉത്തരം. റിഫ്ലക്റ്റിംഗ് മിറേഴ്സ് സോളാർ പാനലുകളുടെ പ്രവർത്തന ശേഷി കൂട്ടും. പ്രത്യേകിച്ചും ചില പ്രത്യേകതരം എനർജി സിസ്റ്റത്തിൽ, ഇപ്പോൾ CSP കോൺസെൻട്രേറ്റഡ് സോളാർ പവർ സിസ്റ്റത്തിൽ, സൂര്യപ്രകാശത്തെ ഒരു പ്രത്യേക ഏരിയയിലേക്ക് ഒരു റിസീവറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന ഉയർന്ന താപത്തെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അതുവഴി ടർബൈനുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും സാധിക്കും. മാത്രമല്ല മിറേഴ്സ് ഫോട്ടോവോൾട്ടൈക് പാനലുകളിലേക്ക്, PV പാനലുകൾ, ഈ PV പാനലുകളിലേക്ക് കൂടുതൽ സൂര്യപ്രകാശത്തെ കടത്തിവിട്ടുകൊണ്ട് അവയുടെ പ്രവർത്തനക്ഷമത കൂട്ടുവാനും കഴിയും. സാധാരണ സോളാർ പാനലുകളിൽ ഇത് സാധ്യമാണ്. എന്നാൽ റിഫ്ലക്റ്റ് ഓർബിറ്റൽ ഇതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കാലിഫോർണിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് റിഫ്ലക്റ്റ് ഓർബിറ്റൽ. കമ്പനി ഇപ്പോൾ ബഹിരാകാശത്ത് സാറ്റലൈറ്റുകളുടെ ഒരു കോൺസ്റ്റലേഷൻ തന്നെ ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിലാണ്. ഈ സാറ്റലൈറ്റുകൾക്ക് ഭൂമിയിലെ ആയിരക്കണക്കിന് സോളാർ പാടങ്ങൾക്ക് രാത്രിയിൽ സൂര്യപ്രകാശം നൽകുവാൻ കഴിയും. ബഹിരാകാശത്ത് സമൃദ്ധമായ സൂര്യപ്രകാശത്തെ ഭൂമിയിലെ സ്പെസിഫിക് ടാർഗറ്റ്സിലേക്ക് കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്യിക്കുവാൻ കഴിയുന്നതോടുകൂടി പകൽ മാത്രമല്ല രാത്രിയിലും സോളാർ പാടങ്ങൾ പവർ ജനറേറ്റ് ചെയ്തു തുടങ്ങും. മിറർ സ്ഥാപിച്ചിട്ടുള്ള 57 സാറ്റലൈറ്റുകൾ ഭൂമിയിൽ നിന്നും 370 മൈൽ, ഏകദേശം 600 കിലോമീറ്റർ ദൂരത്തിൽ സൂര്യനുമായി സിങ്ക്രണൈസ് ചെയ്തിട്ടുള്ള ഒരു ഭ്രമണപഥത്തിൽ നിലയുറപ്പിക്കുന്നു. ഈ സാറ്റലൈറ്റുകൾ ഭ്രമണപഥത്തിൽ ഭൂമിയെ വലം വയ്ക്കുന്നു 24 മണിക്കൂറിൽ 2 പാസുകൾ എന്ന ക്രമത്തിൽ. കേൾക്കുമ്പോൾ 24/7 ഇത് സാധ്യമാകും എന്ന് കരുതരുത്. സൂര്യാസ്തമയത്തിന് ശേഷമോ ഉദയത്തിനു മുൻപോ ഒരു 30 മിനിറ്റാണ് ഇത് പരമാവധി സാധിക്കുക എന്നതാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് എന്താകാന എന്ന് ചോദിച്ചാൽ, വലിയ വലിയ സോളാർ പാടങ്ങളിൽ ഈ 30 മിനിറ്റ് കൊണ്ട് ലഭിക്കുന്നത് കിലോ വാട്ട് കണക്കിന് വൈദ്യുതിയാണ്. 33 അടി നീളവും 33 അടി വീതിയുമുള്ള മൈലാർ മിറേഴ്സ് ആണ് 35 പൗണ്ട്, ഏകദേശം 16 കിലോഗ്രാം ഭാരമുള്ള സാറ്റലൈറ്റിൽ സ്ഥാപിക്കുന്നത്. സ്പേസ് ബ്ലാങ്കറ്റ്, ഇൻസുലേറ്ററുകൾ, അതേപോലെ തന്നെ പാക്കേജിങ്, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരുതരം പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് മൈലാർ. ഈ കണ്ണാടികൾ സൂര്യപ്രകാശത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക ദിശയിലേക്ക് അയക്കുവാൻ പര്യാപ്തമാണ്. ഇതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ, കമ്പനിയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആപ്പിലോ കയറി നിങ്ങളുടെ GPS കോർഡിനേറ്റ്സ് കൊടുത്താൽ മതിയാകും. അവിടെ ഇരുട്ട് വരക്കുമ്പോൾ നിങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കും. റിഫ്ലക്റ്റ് ഓർബിറ്റൽ കഴിഞ്ഞ വേനൽക്കാലത്ത് ഒരു ഹോട്ട് എയർ ബലൂൺ ആകാശത്തേക്ക് അയച്ച് ഏകദേശം ഒരു 3 കിലോമീറ്റർ മുകളിൽ ഒരു സോളാർ പാടത്തിൻ്റെ മുകളിൽ നിർത്തി അവിടെ ഫ്ലോട്ട് ചെയ്യിച്ചുകൊണ്ട് ഒരു പരീക്ഷണം നടത്തിയിരുന്നു. അന്ന് സോളാർ പാനലിൻ്റെ 1 സ്ക്വയർ മീറ്ററിൽ നിന്നും 500 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനായി എന്നായിരുന്നു കമ്പനിയുടെ CEO ബെൻ നൊവാക് പറഞ്ഞത്. അടുത്ത വർഷത്തോടെ ആദ്യത്തെ ടെസ്റ്റ് സാറ്റലൈറ്റ് അയക്കുവാനായിട്ടുള്ള ഫണ്ട്സ് കമ്പനി ഇപ്പോഴേ സമാഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കമ്പനി അറിയിപ്പ് പ്രകാരം ഒക്ടോബറോടുകൂടി അവർ ആവശ്യക്കാരുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത് നിർത്തും. 2025 അവസാന പാദത്തോടെ ആവശ്യക്കാർക്ക് സൂര്യപ്രകാശം നൽകുവാനാകുമെന്നാണ് റിഫ്ലക്റ്റ് ഓർബിറ്റലിൻ്റെ കണക്കുകൂട്ടൽ.
സൗരോർജമാണ് ഭൂമിയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ സോഴ്സ് ഓഫ് എനർജി. പക്ഷേ ഉൽപാദനത്തിലുള്ള ഇടവേളകൾ, അതാണ് സൗരോർജത്തിന്റെ ഉൽപാദനത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മാത്രമല്ല, മഴക്കാലുള്ള ദിവസങ്ങൾ, മഴയുള്ള ദിവസങ്ങൾ, ഇതൊക്കെ ഉൽപാദനം വല്ലാതെ കുറയ്ക്കുകയും ചെയ്യും. രാത്രിയിൽ അത് തീർത്തും നിശ്ചലമാകുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ അരമണിക്കൂർ ലഭിക്കുന്ന അഡീഷണൽ സൂര്യപ്രകാശം സോളാർ പാടങ്ങൾക്ക് തീർച്ചയായും ഗുണമാകും എന്ന് കരുതാം. ഇത് വളരെ ചെലവേറിയ ഒരു പദ്ധതിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഓരോ സോളാർ പാടങ്ങളും കൊടുക്കേണ്ടി വരുന്ന വാടകയും മറ്റും നമുക്കിപ്പോൾ അറിയില്ല. അതെന്തായാലും ഒരു മോശമല്ലാത്ത തുക ആകാനാണ് സാധ്യത. സൗരോർജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നതാണോ നല്ലത് എന്നും നമ്മൾ ചിന്തിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ലിഥിയം ബാറ്ററികൾക്ക് വില കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ, പുതിയ ഒരു അറിവ് തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം.